നമസ്കാരം. ചിന്തകളാണ് പ്രവൃത്തികളുടെയും പ്രതിഭാസങ്ങളുടെയും ഗർഭപാത്രം. നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കേണ്ടതായ ഒരു പുതിയ ടോപ്പിക്കുമായി ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ICU ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. നാം എപ്പോൾ വേണമെങ്കിലും ഏത് പ്രായക്കാർ വേണമെങ്കിലും എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം. നമ്മുടെയൊക്കെ മരണം ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു ICU-യിലാകാനുള്ള സാധ്യതയേറെയാണ്. ആപ്പിൾ എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, സ്റ്റീവ്, ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ലാസ്റ്റ് ഡേ. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ദിവസമായിരിക്കാം. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ഇന്ന് ചെയ്തു തീർക്കുക, നാളത്തേക്കൊന്നും മാറ്റിവെക്കരുത് എന്നർത്ഥം. ICU-യിൽ കയറും മുൻപ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റിയും ICU-യിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ക്രിട്ടിക്കൽ കെയർ സ്റ്റാഫ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ സഹോദരങ്ങൾ തമ്മിലാണ് ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടുള്ള ബാറ്റിൽ നടന്നിട്ടുള്ളത്. മോസ്റ്റ് ഫെറോഷ്യസ് ബാറ്റിൽ ആർ ഫോട്ട് ബിറ്റ്വീൻ ദ സിബ്ലിങ്സ്. സിബ്ലിംഗ് റിവാൽറി എന്നൊരു ടെർമിനോളജി തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാനായിട്ട് കഴിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ആബേലിൻ്റെയും കായേൻ്റെയും കാലത്ത് മുതലേ തുടങ്ങിയതാണ് ഈ സിബ്ലിംഗ് റിവാൽറി. നമുക്കറിയാലോ, പാകിസ്ഥാനിലോ ഇറാഖിലുള്ള ഭീകരന്മാരോടോ അല്ലെങ്കിൽ വംശഹത്യ നടത്തിയിട്ടുള്ള ഹിറ്റ്ലറിനോടോ ഇഡി അമീനോടോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയേക്കും. അത് അവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം എന്നൊക്കെ ന്യായീകരിച്ചേക്കാം. പക്ഷേ സ്വന്തം സഹോദരൻ്റെ അടുത്ത് ഒരു തെറ്റിൻ്റെ പേരിൽ നമുക്ക് ക്ഷമിക്കാനോ സംസാരിക്കാനോ പോലും ഇടയില്ലാത്ത വിധം പിണങ്ങിപ്പോയേക്കാം. ചില പേരൻസ് ആണെങ്കിൽ പോലും അവർ മക്കളുടെ ഇടയിൽ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പിലാക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയം തോന്നാറുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാനും കണ്ടുമുട്ടാറുണ്ട്, ഇടവേളകളില്ലാതെ. കുറേ കഴിഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ തീരാറാവുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ഈ കൊച്ചു ജീവിതം ഏറിയാൽ ചിലപ്പോൾ ഒരു 10-14 കൊല്ലം കൂടിയേ ബാക്കിയുണ്ടാവത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്തെന്നാലും ഇത് ശരിയാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. നമുക്കറിയാവുന്ന പോലെ ഒരു ഫാമിലിയിൽ 10 മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 4-5 ഗ്രൂപ്പുകൾ കണ്ടേക്കാം. അപ്പോൾ പേരൻസിൻ്റെ അടുത്ത്, പ്രായമായ ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ദുർവാശിയും മർക്കടമുഷ്ടിയും മുശാട്ട സ്വഭാവവുമൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം അവസാന കാലത്ത് നമ്മളെ ശുശ്രൂഷിക്കാൻ ഇവരാരും ഇല്ലാതെ പോയേക്കാം. ചില മക്കളോട് ചില അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്, എനിക്ക് അവന് മുലപ്പാൽ കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവനോടൊരു ഒരു പ്രീതി കൂടുതൽ, അവന് കുറച്ച് കൂടുതൽ സ്വത്ത് കൊടുക്കണം എന്നൊക്കെ. നമ്മൾ ഓർക്കുക, നമ്മൾ മരണക്കിടക്കയിലാവുന്നതിന് മുൻപ്, ആരോഗ്യമുള്ള, നമുക്ക് ചിന്തിക്കാൻ ശേഷിയുള്ള സമയത്ത് നമ്മുടെ വിൽ എഴുതി വയ്ക്കുക, വിൽ പത്രം എഴുതി വയ്ക്കുക. അത് മക്കൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ഡിവൈഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കണം. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞ് മക്കൾ തമ്മിൽ അടികൂടി പിരിയാനുള്ള സാധ്യത വളരെ വളരെ ഏറെയാണ്. അടിച്ചു പിരിയും. നമ്മുടെ കുടുംബത്തോട് സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കളും എത്രയും നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് ഈ വില് എഴുതി വയ്ക്കുക എന്നുള്ളത്. ഈ വില്ലെന്ന് പറയുമ്പോൾ സ്വത്തുക്കളുടെ കാര്യത്തിൽ മാത്രമായിരിക്കരുത്. നമ്മൾ ICU-യിൽ അഡ്മിറ്റാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു മാറാ രോഗം ബാധിക്കുമ്പോൾ നമ്മളെ ഇൻറ്റുബേറ്റ് ചെയ്യണോ വെൻറ്റിലേറ്ററിലാക്കണോ, വെൻറ്റിലേറ്റർ ആക്കിയെന്നാൽ എത്ര ദിവസത്തേക്ക് അങ്ങനെ വേണം, ട്യൂബിങ്സ്, പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ നമ്മൾ മൂക്കിലൂടെ ട്യൂബിടും, മൂത്രം പോകാനായിട്ടോ ഒക്കെ ട്യൂബിടാറുണ്ട്. ഈ ട്യൂബിങ്സ് ഇടണോ, ഇടുവാണെങ്കിൽ എത്ര ദിവസത്തേക്ക്, അത് കഴിയുമ്പോൾ അത് എടുത്ത് മാറ്റണം എന്നൊക്കെ. കാരണം പലപ്പോഴും നമ്മുടെ ഡോക്ടർമാർക്കും ഈ ബൈസ്റ്റാൻഡേഴ്സിനുമൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ഡിലേമ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ വെൻറ്റിലേറ്ററിലേക്ക് വെക്കണോ അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിൽ നിന്ന് എടുക്കണോ എന്നൊക്കെയുള്ളത്. ഞാൻ ഇപ്പോഴേ എൻ്റെ ഒരു വില്ല നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്നെ വെൻറ്റിലേറ്റർ ആക്കേണ്ട ഒരു ഘട്ടം വന്നെന്നാൽ 5 ദിവസത്തേക്ക് നോക്കുക. എന്നിട്ട് എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ 5 ദിവസം കഴിഞ്ഞും നമ്മൾ തിരിച്ചു വരുന്നില്ല, നമ്മളെ ലങ്സ് ഒന്നും എക്സ്പാൻഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശേഷിയില്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ എക്സ്ട്രുബേറ്റ് ചെയ്യുക, മരണത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വിൽ.
അതുപോലെ റൈൽസ് ട്യൂബ് ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് ഞാനും പറയുക. അല്ലാത്ത പക്ഷം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ആയിട്ട് ഞാൻ നമുക്ക് തന്നെ വില്ല് എഴുതി വയ്ക്കാവുന്നതാണ്. റൈൽസ് ട്യൂബ് എന്ന് പറയുന്നത് നേസോഗാസ്ട്രിക് ട്യൂബാണ്, മൂക്കിലൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇടുന്ന ട്യൂബ്. അതുപോലെ മൂത്രം പോകാനുള്ള കത്തീറ്ററുണ്ട്, ഫോളിസ് കത്തീറ്ററൈസേഷനുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടാക്കി എഴുതി വയ്ക്കുക എന്നുള്ളത് സുബോധത്തിൽ ചെയ്യേണ്ട അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇനി സ്റ്റാഫിനോട് പറയാനുള്ളത്, നമ്മൾ രോഗികളെ, ജീവനുള്ള മനുഷ്യരെയാണ് കൈകാര്യം ചെയ്തത്. നമ്മളൊരിക്കലും ഒരു വർക്ക്ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും കാണുന്നത് പോലെ ആയിരിക്കരുത് ആ രോഗികളെ കാണേണ്ടത്. നമുക്കറിയാം, ഒരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓട്ടോ മറിഞ്ഞു കിടക്കുന്നു, ഒരു ജീപ്പ് തുറന്ന് കിടക്കുന്നു, ഒരു ബസ്സിൻ്റെ അടിയിൽ നിന്ന് പണിയുന്നു. പലപ്പോഴും നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഒരു അതിപ്രസരം മൂലം പേപ്പർ വർക്കുകൾ മാത്രമായിട്ട് ചുരുങ്ങുന്ന ഈ പേഷ്യൻ്റ് കെയർ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആധികാരികമായിട്ട് ഇഷ്ടത്തോടുകൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ രോഗികളെ, ചിലപ്പോൾ രണ്ടോ മൂന്നോ രോഗികളെ നോക്കേണ്ടതായിട്ട് വന്നേക്കാം. സുബോധമുള്ള അല്ലെങ്കിൽ പോലും അവരെ ചെന്ന് കണ്ട് വിഷ് ചെയ്യുക. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും അവരോട് നന്നായി സംസാരിക്കുക. അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ, അവരുടെ വേദനകൾ പങ്കുവയ്ക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. മരുന്ന് കൊടുക്കുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയും മാത്രമല്ല നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ TVയോ ന്യൂസ് പേപ്പറോ ആവശ്യമുള്ളവർക്ക് അവർക്ക് കൊടുക്കാം. ഫോൺ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ICU വേണ്ടാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ റൂമിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി അത് പറ്റില്ലെങ്കിൽ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലേക്ക്, നമുക്ക് TVയും ഫോണും ഒക്കെ ഉള്ള കുടുംബാംഗങ്ങളെ അടുത്ത് കാണാവുന്ന സൗകര്യം ഒരുക്കിക്കൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റാം. പകൽ വെളിച്ചം കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഈ സമയവും കാലവും ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏവർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു സ്ഥിതി സാഹചര്യമാണത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കെയർ ചെയ്യുന്നതിനും നമ്മൾ കുറച്ചുകൂടി എംപതറ്റിക്കായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബന്ധുക്കൾക്കും ഏറ്റവും നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കണം. നമുക്കറിയാം, ഒരു അസുഖം ബാധിച്ച് കഴിയുമ്പോഴത്തേക്കും ആളുടെ മാനസികതല തന്നെ വേറൊരു തരത്തിലാകും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് കൂടി കാണുക. നമ്മൾ അതിൻ്റെ യൂട്യൂബ് ലിങ്ക് കൂടി താഴെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളെ കെയർ ചെയ്യാൻ തോന്നണമെങ്കിൽ അവരോട് അത്രയ്ക്ക് സ്നേഹത്തോടുകൂടിയും അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയും വേണം എന്നുള്ളത് പേഷ്യൻസും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. എവറി ലൈഫ് ഈസ് പ്രഷ്യസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ലൈഫ് ഈസ് പ്രഷ്യസ് ആൻഡ് യുവർ മെമ്മറി ഈസ് ചെറിഷബിൾ നോട്ട് ഓൺലി ടു യു ബട്ട് ടു അതേഴ്സ് ഓൾസോ. മറ്റുള്ളവർക്കും നമ്മളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ സന്തോഷം പകരാൻ ഉതകുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം പൂർത്തിയാക്കാം, നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കാം. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.